ഹലോ, വെൽക്കം ബാക്ക് ടു അല്ലൂസ് വണ്ടർ റെസിപ്പി. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പാലപ്പമാണ് വെള്ളയപ്പം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. പച്ചരിയും തേങ്ങയും ഒപ്പം തന്നെ ഒരല്പം വെന്ത ചോറും ചേർത്ത് ആട്ടി വെച്ച മാവാണിത്. ഇത് ഇനി നമുക്ക് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. വെള്ളയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ മാവാണിത്. ഇതിൽ ഞാൻ പച്ചരി ഒപ്പം തന്നെ 2 സ്പൂൺ ചോറ് പിന്നെ കുറച്ച് തേങ്ങ 1/4 കപ്പ് തേങ്ങയും ചേർത്ത് അരച്ച് വെച്ച മാവാണ്, തലേ ദിവസമേ അരച്ച മാവാണ്. ഇത് ഞാനിപ്പോൾ അപ്പം ചുട്ടാൻ പോവുകയാണ്. അതിലേക്ക് 1/4 സ്പൂൺ ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കുകയാണ്. സോഡാപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുകയാണ്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഇനി നമ്മൾ അപ്പം ചുടാൻ തുടങ്ങുകയാണ്. ചൂടായ ചട്ടിയിലേക്ക് ഒരല്പം എണ്ണമയം തൂത്തിട്ടുണ്ട്. അതിലേക്ക് 1 തവി മാവ് ഒഴിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. അടച്ചു കൊടുക്കാം. അപ്പം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതാ നല്ല മൊരിഞ്ഞ അപ്പം ഒന്നുകൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം. വെന്തിട്ടുണ്ടപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ മാവും അപ്പം ചുട്ട് എടുക്കാവുന്നതാണ്. അപ്പം ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ അപ്പമാണിത്. ഒരപ്പം കൂടെ നമുക്ക് പിടിക്കാം. മാവ് മുഴുവനും ചുട്ടെടുക്കാം. ചുണ്ട് അടച്ച് വേവിക്കാം. ആയിട്ടുണ്ട്. സൈഡെല്ലാം നല്ല മൊരിഞ്ഞ അപ്പമാണ്. സോഫ്റ്റ് അപ്പമാണ്. അതാ ഇതേപോലെ ബാക്കിയുള്ള മാവ് നമുക്ക് ചുട്ടെടുക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസേ ചേർത്തുള്ളൂ. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല നൈസായിട്ടുള്ള അപ്പമാണിത്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.